കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഈ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധി ആരാധനയ്ക്കായി കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാനരായ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരുമിച്ച് ഒരു പകൽക്കാലം കൂടി കർത്താവിൻ്റെ പാദപീഠത്തിന് അടുത്ത് വരുവാൻ സ്വർഗം നമ്മോട് കടന്നു കാണിച്ചു. ചേർന്ന് പാടിയതുപോലെ ഇന്നലെയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരുമിച്ച് പറയുവാൻ ഒന്നു മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ മഹാകൃപ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ കൊണ്ടുവന്ന ഈ 2023 മൂന്നാമത്തെ മാസത്തിലെ അവസാന ദിവസത്തിലേക്കും നമ്മെ കൊണ്ടെത്തിച്ചത് കർത്താവിൻ്റെ കൃപയുടെ ആഴമാണെന്ന് ഓർത്ത്, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വളരെ ക്രമീകരിക്കപ്പെട്ട ഒരു സഭായോഗത്തിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. സ്തോത്രം. പതിവിലും കൂടുതൽ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. നാം മനസ്സിലാക്കുന്ന പോലെ YP ടാലൻറ്റ് ടെസ്റ്റ് ഗ്രൂപ്പ് സോങ് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് ശേഷം നടക്കുന്നല്ലോ. അവരുടെ ആ സമയത്തിൻ്റെ ക്രമീകരണം ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ രണ്ട് സഹോദരങ്ങൾക്ക് അവർ ഈ രാജ്യത്ത് നിന്ന് മടങ്ങി കടന്നു പോകുന്നു. ആ പ്രിയപ്പെട്ടവർക്കുള്ള സെൻഡ് ഓഫിൻ്റെ ക്രമീകരണമുണ്ട്. ഒരു കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷിക്കാനായി കടന്നു വരികയും ചെയ്യും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വേഗത്തിൽ അടുത്ത 10 കൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകം കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം ദോഹ ദൈവസഭയെ അനുഗ്രഹമായി നടത്തി. ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അനുഭവങ്ങളൊക്കെ നമ്മുടെ ചില പ്രിയ കുടുംബങ്ങളിൽ കടന്നു വന്നു. പ്രിയ ഷിൻഡോയുടെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ നാട്ടിലായിരിക്കുന്ന ലോക കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. അവരുടെ യാത്രയുടെ ദൈവസാന്നിധ്യം കൂടിയിരിക്കട്ടെ. പ്രിയ ജിജു മാത്യു തൻ്റെ മാതാവിൻ്റെ മരണത്തോട് ബന്ധത്തിൽ നാട്ടിൽ കടന്നുപോയി മടങ്ങി ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നല്ലോ. ആ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ നമ്മുടെ ഹലപ്രിയ ജെയ്സൻ്റെ വൈഫ് ജിൻസി ജെയ്സൻ്റെ മാതാവും പിതാവും സഹോദരിയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നല്ലോ. നിങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ദൈവസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ആരാധന അനുഗ്രഹമായി തീരട്ടെ. ആത്മാർത്ഥമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പുതുമുഖങ്ങളായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയത്ത് നിശ്ചയമായി നിങ്ങളൊരു വാക്കിലെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വായിച്ച സംഗീതത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. 51 സങ്കീർത്തനമാണ് ഈ പകലിലെ ചിന്തയ്ക്കായിട്ട് വായിക്കും. ഇടയായി തീർന്നു നിരവധി തവണ, നിരവധി പ്രാവശ്യം ഈ സങ്കീർത്തനം ഞാൻ ഉൾപ്പെടെ വിവിധ ദൈവദാസന്മാര് ശുശ്രൂഷിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. എഴുത്തുകാരനെ കുറിച്ചോ എഴുതിയ സാഹചര്യത്തെക്കുറിച്ചോ അറിയാത്തവരായിട്ട് ആരും ഇതിനകത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കുഞ്ഞുങ്ങളെ ഒഴിച്ചാൽ വേറെ ആരും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ വളരെ വ്യക്തമായി ഹല്ലേലൂയ അത്യാവശ്യം മനസ്സിലാകത്തക്ക നിലയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തുകാരൻ ദാവീദാണ് എഴുതിയ സാഹചര്യം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞ് മുന്നോട്ട് കടന്നു പോയാൽ, ജീവിതത്തിൽ പാപം കടന്നു വന്നപ്പോൾ അത് ഒരു പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എതിർത്ത് നിൽക്കാതെ താൻ ഇരുന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. സ്തോത്രം, ഹല്ലേലൂയ. അത് ആ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, നമുക്കറിയാം ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റി നിർത്തുവാൻ കഴിയാത്ത, ഒഴിവാക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു ചിന്തയാണ്. ഹല്ലേലൂയ ഒരു മടങ്ങി വരുവാണ് ഈ 51 സംഗീതം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശദീകരിക്കാതെ മുന്നോട്ട് കടന്നു പോകട്ടെ. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും നാം ചിന്തിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഹല്ലേലൂയ പാപത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അകൃത്യം, അല്ലെങ്കിൽ ഹല്ലേലൂയ അതുമാതിരിയുള്ള ഹല്ല വ്യത്യസ്തമായ നിലകളുള്ള ന്യൂനതകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓർമ്മപ്പെടുത്തുന്നവർ കുറവായി തുടങ്ങി. ഇനി ഓർമ്മപ്പെടുത്തിയാലും താഴോട്ടിറങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാവത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തിയാലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും സമ്മതിക്കാൻ നാം തയ്യാറാകത്തില്ല, താഴോട്ടിറങ്ങാൻ നാം തയ്യാറാകത്തില്ല. ഈ വിശുദ്ധി ആരാധനയിൽ അല്ല, നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ പായൽ നാം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ അതുപോലെ തന്നെ സ്വീകരിച്ച് ഹല്ലേലൂയ നാം നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പരിശുദ്ധാലും നമ്മെ പ്രബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായി താഴോട്ടിറങ്ങി സമർപ്പിക്കപ്പെടുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ മുഖത്തെ കർത്താവ് ആദരിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പരാജയങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്.
ന്യൂനതകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും മടങ്ങി വരികയും ചെയ്യുന്നവരെയാണ് ഇന്ന് പകലിൽ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ തുറന്ന് ദൈവം, നമ്മൾ എത്ര മറച്ചു വെച്ചാലും മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും, പക്ഷേ നമ്മൾ എത്ര മറച്ചു വെച്ചാലും കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവനത് മറന്നു കളയണമെങ്കിൽ നാം തുറന്ന് ദൈവസന്നിധി സമ്മതിക്കുവടിയായി തീരണം. മടങ്ങി വരട്ടെ. ഇതാണ് സങ്കീർത്തനത്തിൻ്റെ എഴുതിയ സാഹചര്യം. ഇനി അധികം വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. താൻ പാടി തുടങ്ങുന്ന സങ്കീർത്തനങ്ങൾ വാക്യത്തിൽ തന്നെ നമുക്കറിയാം. ദൈവം നിൻ്റെ കരുണയുടെ ബഹുത്വ പ്രകാരം നീ തീയണം, കൃപയുടെ ബഹുത്വ പ്രകാരം നീ എൻ്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമെന്ന് താൻ പാടി ഇങ്ങനെ തുടങ്ങി താഴേക്ക് വന്ന്, ഹല്ലേലൂയ, എന്നെ നന്നായി കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുക്കരുതേ എന്നൊക്കെ ഹല്ലേലൂയ വളരെ ഹൃദയം തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സമർപ്പിച്ച് പൂർണ്ണ സമർപ്പണത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പാടി താഴോട്ട് വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിച്ചോട്ടെ. 16-ഉം 17-ഉം വാക്യങ്ങൾ. ഹനനയാഗം നീ എന്ത് ചെയ്യുന്നില്ല, ഇച്ഛിക്കുന്നില്ല. പിന്നെയോ, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് നമുക്കറിയാം യാഗങ്ങളെക്കുറിച്ചും എത്ര യാഗങ്ങളുണ്ടെന്നും എന്തൊക്കെയാണെന്നൊക്കെ പേരും ഒക്കെ നമുക്കറിയാം. ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം പോകാൻ സമയമില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹനനയാഗം നീ എന്ത് ചെയ്യുന്നില്ല, ഇച്ഛിക്കുന്നില്ല. യാഗം എന്ന് പറഞ്ഞപ്പം ഹല്ലേലൂയ ഒന്ന് രണ്ട് വാക്ക് പറയാൻ പോകാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് നമ്മൾ ഈ പാർക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കഴിഞ്ഞ മാസങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിലേക്ക് എന്തെങ്കിലും യാഗം വന്നോ? നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും യാഗം വന്നോ? ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, ചിലരൊക്കെ മറന്നുപോയി. സ്തോത്രം, ഹല്ലേലൂയ. പലവിധ യാഗങ്ങളുണ്ട് ഇല്ലേ, പലവിധ യാഗങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നടക്കുന്നുണ്ട് പലവിധ യാഗങ്ങൾ. ഹല്ലേലൂയ, ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ അവസാനമായിട്ട് നമ്മളെ പിടിച്ചു കുലുക്കിയ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ മനസാക്ഷിയെ ഹല്ലേലൂയ വളരെ സങ്കടപ്പെടുത്തിയ അല്ലെങ്കിൽ വളരെ ചിന്തയ്ക്ക് അക്ഷരം കൊണ്ട് നമ്മൾ ഏറ്റവും അഭിമാനിക്കുന്ന എല്ലാം തികഞ്ഞരുമെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ അടുത്ത സ്ഥലത്ത് തന്നെ എന്തും ചോദിച്ചു, ഒരു നരവിൽ വരെ ഒന്നിൽ കൂടുതലാന്ന് പറയുന്നു ഹല്ലേലൂയ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ലക്ഷ്യമെന്നായിരുന്നു അറിയാമോ? യാഗത്തിൽ ലക്ഷ്യമെന്നായിരുന്നു? നന്മ പ്രാപിക്കണമെന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ, നന്മ പ്രാപിക്കണമെന്നുള്ളതായിരുന്നു. പഴയത്തെ ഒട്ടനവധി യാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. പുതിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ, ശ്രേഷ്ഠകരമായ ഒരു യാഗം മാത്രമേ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. അത് മറ്റൊന്നുമല്ല, സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ നമ്മെ പാടിയതുപോലെ, ഹല്ലേലൂയ, പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ പ്രമോദിച്ചുകൊണ്ടിരുന്ന സാക്ഷാൽ ദൈവമായിരുന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ സുഖങ്ങളൊക്കെ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് 33.5 വർഷക്കാലം ഒരു സാധാരണക്കാരനായി ഈ ലോകത്തിൽ ജീവിച്ച സകല മാനവകുലത്തിൻ്റെയും പാപത്തെ തൻ്റെ ശിരസിൽ ഏറ്റുകൊണ്ട് കാൽവരി കുരിശിൽ യാഗമായി തീർന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകേറിയ യാഗമെന്ന് പറയുന്നത്. അങ്ങനെ യാഗമായി തീർന്നതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ നാം കൃപാസനത്തിനടുത്തേക്ക് അടുത്തു വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പൊ ദൈവം ഇച്ഛിക്കുന്ന യാഗം എന്താ? ദൈവം പ്രസാദിക്കുന്ന യാഗം എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. പോയിന്റുകൾ മാത്രം പറഞ്ഞ് 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ തന്നെ അതിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന യാഗം എന്താണെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു യാഗമാണ്. 17-ാം വാക്യം പറഞ്ഞ അടുത്ത വാക്യത്തിൽ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം, ആത്മാർത്ഥമായി. സ്തോത്രം, ഹല്ലേലൂയ. ഈ വാക്യമൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവമക്കളെ, ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി എത്ര ഹൃദയങ്ങളൊരു തകർച്ചയോടെ ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്.
നുറുങ്ങിയ ഹൃദയത്തോടെ ആരെങ്കിലും ഇന്ന് പകലിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എവിടെയാണ് നമുക്ക് തകർച്ച ഉണ്ടാകേണ്ടത്? എവിടെയാണ് നമുക്ക് നുറുക്കമുണ്ടാകേണ്ടത്? ആരെങ്കിലും എന്തെങ്കിലും പകർന്നാൽ നമ്മൾ തകരും, എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ തകരും, എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ തകരും, അല്ലെങ്കിൽ നമ്മൾ നുറുങ്ങും, ദൈവത്തിനെ നമ്മൾ കരയും. എന്നാൽ വാസ്തവമായി ഒരു തകർച്ച ഉണ്ടാകേണ്ടത്, ഒരു ഹൃദയത്തിലൊരു നുറുക്കം ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനകളെ ആശ്രയിച്ചായിരിക്കരുത്. ഈ പകലിൽ ആരാധന കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ നുറുക്കമുള്ള ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ ആരൊക്കെ കർത്താവിലേക്ക് നോക്കുവാൻ തയ്യാറാകുന്നോ, നിശ്ചയമായും നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. തകർന്ന ഹൃദയം, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആർക്കും മനുഷ്യ മറ്റൊരാളുടെ ഹൃദയത്തെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഹല്ല, ഇവിടെ ഇല്ല, നിങ്ങൾ ത്രോം പേരിയിരിക്കുന്നെങ്കിലും സത്യത്തിൽ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ശരീരം ഇവിടെ ഉണ്ടെങ്കിലും ഹൃദയം ഇവിടെ ഉണ്ടോ, ചിന്തകൾ ഇവിടെ ഉണ്ടോ, എവിടെയൊക്കെയാണ് കറങ്ങി നടക്കുന്നത് എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പ്രസംഗം നടക്കുന്നുണ്ടെങ്കിലും, ഇനി തുടർന്നും പ്രസംഗം നടക്കുമെങ്കിലും, ചിന്തകളും ആലോചനകളും ഒക്കെ മറ്റു ഭാഗത്ത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, ഹല്ലിലൊക്കെ ഒരു തകർന്ന ഹൃദയത്തോടെ, ഹല്ലി, ഇന്ന് പകൽക്ക് കർത്താവുകൾ സമർപ്പിക്കുവാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലിൽ എടുത്തു വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടാം. ഹല്ലി, നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ആ 11 താഴോട്ട് വായിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, നയീൻ പട്ടണത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലേ. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ കൂടെ അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു 13-ാം വാക്യം കാണിച്ച് അവിടെ ഒരു സഹോദരി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അടുത്ത വാക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? കരയുണ്ട എന്ന് പറഞ്ഞു. ഇന്ന് പകലിൽ തകർന്ന ഹൃദയത്തോടെ ആരെങ്കിലും ഇതിനകത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെങ്കിൽ, കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ, നിന്റെ അരികെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ നൈ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്ന വഴിയായിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരി, അവൾ കരഞ്ഞുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലെത്തിയപ്പോൾ യേശുവിന്റെ വാക്ക്, കരയണ്ട, കർത്താവ് മനസ്സലിഞ്ഞു. ഇന്ന് പകൽക്കാലം കരയുന്നവരോട് കർത്താവ് മനസ്സലിയുന്നുണ്ട്, ദൈവമാണ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ അറിയാമല്ലോ, അടുത്ത് കാണുന്ന കർത്താവ് മഞ്ചം തൊട്ടു. ഹല്ലേലൂയ. അവൾക്ക് നഷ്ടമായിരുന്നത്, അവളുടെ പ്രതീക്ഷ അവസാനിച്ചത്, അവൾ ഇനി ഒരിക്കലും ഹല്ലേ തിരികെ വരികയില്ല എന്ന് കരുതിയത് മനസ്സലിഞ്ഞ കർത്താവിൻ്റെ മുമ്പാകെ. ഹല്ലേലൂയ. അവൻ മഞ്ചം തൊട്ട് കഴിഞ്ഞപ്പോൾ കരയണ്ടെന്ന് അവൾ പറഞ്ഞവൾ, അവൾ കരയുന്ന വിഷയത്തിന് പരിഹാരം കൊടുക്കുകയായി തീർന്നു. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവജനമേ, മനുഷ്യനടുത്തിരുന്ന് കരയണ്ട, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതൊക്കെ അല്പം ആശ്വാസം തരുന്ന വിഷയമാ. ഇന്ന് പകൽ കാലോ അരുമനാഥ് നിന്റെ അരികെ വന്ന് നീ കരയുന്ന വിഷയത്തിന്മേൽ കരയണ്ട എന്ന് പറയുന്നെങ്കിൽ കർത്താവ് ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവിന് ആ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. നീ കരയണ്ട എന്ന് പറഞ്ഞാൽ അടുത്തത് സംഭവിക്കുന്നത് കർത്താവ് ചിലത് തൊടുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം കണ്ണിനീരോടെ, ദൈവസന്നിധി ഞെരുക്കമുള്ള ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യലേ, ഇന്ന് പകല് നിന്നോടുള്ള ദൈവശബ്ദം എന്ന് പറയുന്നത് നീ കരയുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഒരു കരസ്പർശനം സംഭവിക്കുക. വിഷയം തീർന്ന വിഷയമാണെങ്കിലും, പ്രതീക്ഷയേറ്റ വിഷയമാണെങ്കിലും, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? എല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുക, എല്ലാം ക്രമീകരിച്ചു വച്ചിരിക്കുക. പക്ഷേ നിന്റെ ക്രമീകരണത്തെ മാറ്റി തിരുത്താൻ കഴിയുന്ന, ഹല്ലേലൂയ, അവൻ്റെ ഒരു വാക്ക് ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ സംഭവിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് കരയുന്ന സഹോദരിമാരെയും കൂട്ടത്തിൽ കരയുന്ന യഹൂദന്മാരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്നു, അവർ കരയുന്ന കണ്ടിട്ട് കർത്താവും കരയുവാനിടയായി തീർന്നു. ഇന്ന് പകലിൽ
അല്ലെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നീ കരയുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, സ്വർഗവും നിന്നോട് ചേർന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, പ്രതീക്ഷ അസ്തമിച്ചത്, നാറ്റം വെച്ചത്, ഹല്ലേലൂയ, ഇനി ഉയർക്കില്ല എന്ന് വിധി എഴുതിയത്, നഷ്ടപ്പെട്ട് എന്നേക്കുമായി തീർന്നു എന്ന് കരുതിയത് വിളിച്ച് പുറത്ത് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, പ്രതീക്ഷ അവസാനിച്ചത്, ഇനി ഒരിക്കലും തിരികെ വരികില്ല നീ കരുതി അടച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേല് ഇന്ന് പകൽക്കാരൊരു ദൈവശബ്ദം ഉണ്ടാകുമെന്ന് എത്ര പേർക്ക് ദൈവസ്ഥനെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ലോകം നോ എന്ന് പറയുന്നത്, ലോകം നാറ്റം വെച്ചെന്ന് പറയുന്നത്, ലോകം ഇനി പ്രതീക്ഷയില്ല എന്ന് പറയുന്നത്, ഇന്ന് പകൽക്കാലം അവന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ ജീവൻ പ്രാപിക്കുമെന്ന്, ജീവൻ പ്രാപിച്ച് ജീവനുള്ളവനായി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോഴും മറ്റൊരു ഭാഗവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ആ വാക്യം ഒന്ന് കാണിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഹല്ലേലൂയ. ആ ഹല്ലേ, എന്നാൽ ഹല്ലേലൂയ, മറിയ കരഞ്ഞുകൊണ്ട് എവിടെ നിന്നു? കല്ലറക്കൽ നിന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഭാഗം ഏതാണെന്നറിയാമോ? കർത്താവിനെ അടക്കി കല്ലറയ്ക്ക് മുമ്പിൽ ആര് നിൽക്കുക? മറിയയും സഹോദരിയും നിൽക്കുകയാണ്. ഹല്ലേലൂയ, കല്ലറക്കൽ നിന്നു. അടുത്ത വാക്യം കാണിച്ചേ, കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ, ഒരുത്തൻ തലക്കിൽ ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. അടുത്ത വാക്യം, അവരോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവൾ മറുപടി പറയുന്ന ഭാഗം നമുക്കറിയാമല്ലോ, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ഹല്ലേലൂയ അടുത്ത ഭാഗത്തേക്ക് വായിക്കുമ്പോൾ, ഇനി വായിച്ച സമയങ്ങളേണ്ട, കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, അവളെ പ്രതീക്ഷ അസ്തമിച്ച്, ഹല്ലേലൂയ, അവൾ കാണുവാൻ വന്നവൻ്റെ ഹല്ലേലൂയ, അവൾ ഹല്ലേലൂയ പ്രതീക്ഷയോടെ, ഹല്ലേലൂയ ചില ക്രമീകരണങ്ങളുമായിട്ടൊക്കെ രാവിലെ ഇരുട്ടുള്ളപ്പോൾ വന്നതാ, പക്ഷേ അവളുടെ പ്രതീക്ഷ മൊത്തത്തിൽ തെറ്റിച്ചു പോയി. ഹല്ലേലൂയ, അവൾ പ്രതീക്ഷിച്ചവരെ കാണുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, നീ കരയുന്നത് എന്തെന്ന് ചോദിച്ച് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അടുത്ത വാക്കുകളിൽ കടന്നു വരുമ്പോൾ യേശു തന്നെ താൻ അവൾക്കായി വെളിപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകലിൽ എത്ര ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് യേശു തന്നെ താൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു കാഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആഗ്രഹത്തോടെ എത്ര പേര് ഇന്ന് പകൽക്കാലം ഈ ആരാധന കടന്നു വന്നിട്ടുണ്ട്? ഈ വിശുദ്ധി ആരാധന, കർത്താവെ 3 മണിക്കൂർ ദൈവസന്നിധി ചെലവഴിക്കുമ്പോൾ, കർത്താവെ ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെ തിരുസാന്നിധ്യം എൻ്റെ അന്തരംഗത്തിൽ ഒന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങൾ നിരാശരായി ഒരിക്കലും ദൈവം അയക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം സ്വീകരിക്കുന്ന, ഹല്ലേലൂയ, ദൈവം ഇഷ്ടപ്പെടുന്ന, ഒരിക്കലും തള്ളിക്കളയാത്ത യാഗം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ തകർന്ന ഹൃദയത്തെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഹല്ലേലൂയ ഏറ്റവും, ഹല്ലേലൂയ, ശ്രേഷ്ഠകരമായ യാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന വാക്കല്ലേ, നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരങ്ങളെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി എപ്പോഴും കർത്താവ് സ്വീകരിക്കുന്ന ഒരു യാഗമാണ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും വചനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പൊ നമ്മുടെ യാഗം കർത്താവ് സ്വീകരിക്കണമെങ്കിൽ അതരം മാത്രം പോരാ? അതരം മാത്രം മതിയോ? കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിന്. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നന്മ ചെയ്യുവാനും ആ ഹല്ലേലൂയ വക യാഗത്തിലല്ലോ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആഴം ദിവസങ്ങൾ വർദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ നന്മ ചെയ്യുന്നവരായിത്തീരണം. ഹല്ലേലൂയ. ആലയത്തിൽ വന്ന് 2 മണിക്കൂർ ഹല്ലേലൂയ, ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പ്രസംഗം കേട്ട് ആരാധിച്ച് മടങ്ങിപ്പോകുമ്പോൾ എല്ലാം തികഞ്ഞ് തൃപ്തരായി മടങ്ങുന്നവരായിട്ടല്ല, കൂട്ടായ്മ ബന്ധത്തെ ആഴത്തിൽ വേരൂന്നി വളർത്തുന്നവരായി നാം തീരണം. ഹല്ലേലൂയ. നന്മ ചെയ്യുവാൻ നാം മടി കാണിക്കുന്നവരായി തീരരുത്. ഒരൊറ്റ യോഗവും മുടക്കിയില്ല എന്നുള്ളതൊന്നും കാര്യമല്ല കേട്ടോ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന നിന്റെ കൂട്ടുകാരൻ്റെ വേദന നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ്റെ ആവശ്യത്തിൽ ഒരു കൈത്താങ്ങാവാൻ കഴിയുന്നില്ല,
ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഘോരം ഘോര സ്വാത്രം പറഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. സ്വന്തം സഹോദരനോട് കൂട്ടായ്മ കാണിക്കുവാൻ, അവനെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ. ഇന്ന് പകൽക്കാലം ഈ വക യാഗത്തിലല്ലോ ആര് പ്രസാദിക്കുന്നത്? ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന സഹോദരനെ ഹല്ലേലൂയ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ. പ്രസംഗിക്കാൻ എളുപ്പം കേട്ടോ, ഹല്ലേലൂയ, സമയം കഴിഞ്ഞല്ലോ, ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാ. തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ, ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗം കഴിക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തുടർന്നുള്ളതായ സമയവും തകർന്ന ഹൃദയത്തോടും ശ്രേഷ്ഠകരമായ യാഗത്തോടും ദൈവം സ്വീകരിക്കുന്ന യാഗം കഴിപ്പാൻ തക്കവണ്ണം നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അലമാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.